हेलो डियर्स इन नाम डिस्कसा तेर्ड यूनिट यूनिट नेम के फोर दि मोरो अ चाप्टर लिसन टू दि माउंटेन इतर प्ले ड्राम कावेरी नंबीशन आरान कावेरी नंबीशन नोक कावेरी नंबीशन एंड इंडियन नॉवलिस्ट वाज बोर्न इन पलंगला विलेज इन साउथ कोडक कर्णाटक इन ए फैमिली ऑफ पॉलिटिशियंस अब और इंडियन राइटर कावेरी नंबीशन इवे कोडक कर्णाटक कोडक जन देन इन प्ले पर नोक अट्ठे नर चाप्टर नाचर ने प्रोटक्ट चाप्टरूड नाम पढ़ी अब कई चाप्टर पर सॉन्ग ऑफ दि रेन पोयटिल नम्मल डिस्कस इन नोक द अर्थ इज ब्लेस्ड विद नेचुरल रिसोर्सेस बट दे आर बीइंग एक्सप्लॉइटेड इन ए केयरलेस एंड सेल्फिश मैनर नमुक अवन क्यों क्यों नमुक दैव नमुक पल नेचुरल रिसोर्सेस पक्षे अद नाम मनुष्यमर स्वार्थ क्यों वेट एक्सप्लोइट नशिप नाम प्रकृति नशिपचर काल नम्बर का कहचाद डिफोरेस्टेशन सैंड मैनिंग पल अद हिल्स अड़ती अवड़े बिल्डिंग्स कटा इतना इन कल फेसोक प्रॉब्लम पर अब अगले और तीम वैचर प्ले एल्ड इन नोक आ प्ले कैरेक्टर्स आर नमुक डिस्कस लेट्स गो टू दि प्ले लिसन टू दि माउंटेन ओके अब इन कैरेक्टर्स आर इन नोक अल फस्ट ग्रैंड मदर अल नारायण नारायण पर स्कूल हेडमास्टर देन रामण्ण पर टी शॉप ओनर टी शॉप ओनर रामण्ण शास्त्री कंडन रुद्रप्प इतने आरान अवड़े विलेज आज क्यों ईर प्ले पर अब आ विलेज शास्त्री कंडन रुद्रप्प इन सागर नेक्स्ट वरुद सागर सागर पर बिल्डिंग कॉन्ट्राक्टर बिल्डिंग कॉन्ट्राक्टर सागर देन दीक्षित मिलियनेयर इंडस्ट्रियलिस्ट अब लक्ष्यप्रभु अलग कोडीश्वरन इंडस्ट्रियलिस्ट बिजनेस आरे दीक्षित पर प्ले तुंगे क्यों अच्छे सैटपे नोक द प्ले इज सैट इन ए विलेज अब आ्लेवरीपा विलेज द बैकग्राउंड शोस माउंटेन्स ट्रीज एंड ए रिवर डेपिक्टिंग ए नेचुरल कंट्रीसाइड व्यू अब आ विलेजि फीलिंग वे नाम ड्राम स्टेज का विलेजि फीलिंग वेटे आ बैकग्राउंड सैट माउंटेन्स अब माउंटेन्स पर्वत अब ट्रीस मर रिवर देन डेपिक्टिंग ए नेचुरल कंट्रीसाइड व्यू अब आ विलेज तोदिपरला सीनरीस अवे को सीन वण एंड फोर्थ आर एनाक्टेड इन फ्रंट ऑफ दि कर्टन इन मिल अंज सीन ईर प्ले अल वण फोर एवड़ा नाम साधारण स्टेजिल कटे इीन वण अद सीन फोर आर्टन चल स्टेज मुंवशत കർട്ടൺ ഉയർത്തുന്നില്ല അപ്പോൾ ആ സമയത്ത് കർട്ടൺ ഉയർത്തുന്നില്ല ആ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഓഡിയൻസ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് വണ്ണും ഫോറും അവതരിപ്പിക്കുന്നത് ദ കർട്ടൺ റൈസസ് ഫോർ സീൻസ് ടു ത്രീ ആൻഡ് ഫൈവ് ഓക്കെ അപ്പോൾ ടുവും ത്രീയും ഫൈവ് ഈ സീനുകൾ കർട്ടൺ പൊന്തിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് നമുക്ക് ആ ഒരു പ്ലേയിലുള്ള ഓരോ സീൻസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സീൻ വണ്ണിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ് ഹോബിൾസ് ടു ദി സെൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ ആൻഡ് സ്പീക്ക് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയ്സ്
ഇപ്പം നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് മദർ, ഇതിലൊരു ഗ്രാൻഡ് മദർ ഈ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഒരു ഗ്രാൻഡ് മദർ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ആരാണ് വരുന്നത്? ഒരു ഗ്രാൻഡ് മദർ ആയിട്ട് ആ ഒരു സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ദെൻ എവിടേക്കാണ് വരുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ, ആ ഒരു കർട്ടൻ്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് സ്പീക്സ് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. അങ്ങനെ അപ്പോൾ കർട്ടൻ പൊന്തിയിട്ടില്ല, കട്ടം പൊന്തിയിട്ടില്ല, ആ ഒരു സ്റ്റേജിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് മദർ വരുന്നത്. അങ്ങനെ നമുക്കറിയാലോ വയസ്സായ ആളുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു സ്ലോ പതുക്കെ ഒരു മനപ്പോ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. ഗ്രാൻഡ് മദർ, ഇനി ഗ്രാൻഡ് മദർ പറയുന്ന ഡയലോഗാണ്, അത് ഓഡിയൻസിനോടാണ് പറയുന്നത്. ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഐ വാസ് ബോൺ അറ്റ് ദി ടേൺ ഓഫ് ദി സെഞ്ചുറി വെൻ ദർ വർ നോ മോട്ടോകാർസ്, നോ എയ്റോപ്ലെയിൻസ്, നോ ടെലിവിഷൻ, നോ മൂവീസ് ആൻഡ് മച്ച് ലെസ് നോയ്സ്. അപ്പോൾ ഗ്രാൻഡ് മദർ പറയുന്നു, ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞാനൊരു എന്താണ് വലിയൊരു ഗ്രാൻഡ് മദറാണ് എന്ന് വെച്ചാൽ. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രാൻഡ് മദറിന് മക്കളുണ്ട്, അവർക്ക് മക്കൾക്ക് കുട്ടികളുണ്ട്, ആ മക്കളുടെ കുട്ടികൾക്ക് കുട്ടികളുണ്ട് വെച്ചാൽ പേരക്കുട്ടികൾക്ക് കുട്ടികളുണ്ട്, അതാണ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐ വാസ് ബോൺ അറ്റ് ദി ടേൺ ഓഫ് ദ സെഞ്ചുറി വെൻ ദർ വർ നോ മോട്ടോർ കാർസ്. ഇനി പറയുകയാണ് ആ ഗ്രാൻഡ് മദർ ഓഡിയൻസിനോട് പറയാണ്, ഞാൻ ജനിച്ച ആ ഒരു കാലത്ത്, ആ ഒരു സെഞ്ചുറിയിൽ എന്തില്ലായിരുന്നു? മോട്ടോർ കാർസ് ഇല്ലായിരുന്നു, അതേപോലെ എയ്റോപ്ലെയിൻസ് ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ടെലിവിഷൻ ഇല്ല, മൂവീസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ലെസ് നോയ്സ്, വലിയ ഒച്ചപ്പാടുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നത്. എന്നിട്ടൊന്ന് പോസ് ചെയ്തു, അവിടെ ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും പോസസ്. ഓക്കെ, എന്നിട്ട് ആ ഒരു സംസാരം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി. ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്, മാരീഡ്, ഹാഡ് മൈ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഞാൻ ജനിച്ചത് ഇവിടെയാണ്, വളർന്നത് ഇവിടെയാണ്, അതേപോലെ വിവാഹം ചെയ്തും ഇവിടെ തന്നെയാണ്, അതുപോലെ തന്നെ എനിക്ക് കുട്ടികളുണ്ടായി, അതുപോലെ അവർക്ക് എന്തുണ്ടായി? കുട്ടികളുണ്ടായി, എൻ്റെ കുട്ടികൾക്ക് കുട്ടികൾ എന്ന് വെച്ചാൽ പേരക്കുട്ടികളുണ്ടായി. ദെൻ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഈ പേരക്കുട്ടികൾക്കും കുട്ടികളുണ്ടായി. അപ്പം അത്രയും കാലഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ മുന്നിലൂടെ. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്, അപ്പം ഞാൻ എൻ്റെ ജീവിതം മൊത്തം ജീവിച്ച് തീർത്തിട്ടുള്ളത് ഇവിടെയാണ്, ഈ ഒരു വില്ലേജിലാണ്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദി സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി, എവിടെയാണ് ആ ധർമ്മഗിരിയുടെ താഴ്വരയിൽ, ആ താഴ്വരയിലുള്ള ആ ഒരു വില്ലേജിലാണ് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചിട്ടുള്ളത്. ജനിച്ചതും ആ വിവാഹം ചെയ്തതും അതേപോലെ കുട്ടികളുണ്ടായ ഒക്കെ ആ ഒരു ധർമ്മഗിരിയുടെ ആ ഒരു ധർമ്മഗിരി താഴ്വരയുടെ അടുത്തുള്ള ആ ഒരു വില്ലേജിലാണ്. ദർ യു വേർ ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഓൾ മൈ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പുഴ, അതുപോലെ മരങ്ങളും ഫ്ലവേഴ്സും ബേർഡ്സും ആനിമൽസും ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ചില എൻ്റെ കൂട്ടുകാരാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് ബട്ട് എ ഹാപ്പി വൺ. എന്താണ്, എനിക്ക് കുറച്ച് കഷ്ടപ്പാടുള്ള ലൈഫാണ്, ടഫ് ലൈഫായിരുന്നു വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉള്ള ലൈഫായിരുന്നു, ബട്ട് എ ഹാപ്പി വൺ. പക്ഷെ ഒരു സംഭവം എന്താണ്, എനിക്ക് സന്തോഷം തന്നിരുന്നു. എന്നിട്ട് അവിടെ ഒന്ന് നിർത്തി, അവിടെ കണ്ടോ വീണ്ടും ബ്രാക്കറ്റിൽ പോസസ്. നൗ ഐ ആം ഓൾമോസ്റ്റ് 90, ഇപ്പം എനിക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 90 വെച്ചാൽ 90 വയസ്സായി, ഇപ്പം എനിക്ക് 90 വയസ്സായിട്ടുണ്ട്. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഗ്രാൻഡ് സൺ, എൻ്റെ പേരക്കുട്ടി, എൻ്റെ പേരക്കുട്ടി ആരാണ്? നാരായൺ. നമ്മൾ ഫസ്റ്റ് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അപ്പോൾ എൻ്റെ പേരക്കുട്ടി നാരായണ് എന്താണ് ഇവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അപ്പോൾ അവൻ വന്നിട്ടുള്ളത്, നാരായണൻ വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഒന്ന് പോസ് ചെയ്തു, എന്നിട്ട് ഒന്ന് നിർത്തി. Shall I tell you about it? എനിക്കത് പറയാൻ കഴിയുമോ? ആ ഞാനത് പറയട്ടെ. Wait, I think you better see what actually happened. She hobbles off the stage. എന്നിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, Wait, അല്ലെങ്കിൽ വേണ്ട, എന്ത് ചെയ്യാത്, നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളത് എന്താണെന്നുള്ളത് കാണുന്നതാണ്. അപ്പോൾ ഇനി ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് മദർ ഇത് പറഞ്ഞുകൊണ്ട് ഷി ഹോബിൾസ് ഓഫ് ദി സ്റ്റേജ്, അങ്ങനെ പതുക്കെ ആ ഒരു സ്റ്റേജിൽ നിന്ന് വിട്ടു പോകുന്നു.
എന്തോ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം അതർ. അപ്പോൾ ആ ഗ്രാൻഡ് മദർ പോകുന്ന സമയത്ത് അടുത്ത ആര് വരെയാണ്? നാരായണനും അതേപോലെ സാഗർ. സാഗർ ആരാണ്? ബിൽഡിംഗ് കോൺട്രാക്ടറാണ് സാഗർ. നാരായൺ അറിയാലോ, ഗ്രാൻഡ് സാ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ് നാരായൺ. അപ്പോൾ നാരായണും അതേപോലെ നാരായണ ആരാണ്? സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. അപ്പോൾ നാരായണനും സാഗർ, സാഗർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് കോൺട്രാക്ടറും കൂടെ സ്റ്റേജിലോട്ട് വരികയാണ്. ആൻഡ് സ്റ്റേജ് മീൻസ് ആ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് കേട്ടോ, നമ്മളുടെ കർട്ടൻ പൊന്തിയിട്ടില്ല എപ്പോഴും. ദ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. എന്നിട്ട് ഒന്ന് ഗ്രീറ്റ് ചെയ്തു. നാരായൺ, വെൽക്കം വെൽക്കം ടു അവർ വില്ലേജ്, ഐ എം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. അങ്ങനെ നാരായണൻ എന്ത് ചെയ്യാണ്? ഗ്രീറ്റ് ചെയ്യാണ്. ആ വെൽക്കം വെൽക്കം ടു ദ വില്ലേജ്. സാഗറിനോട് പറയാണ്, വെൽക്കം ഞങ്ങളുടെ വില്ലേജിലേക്ക് സ്വാഗതം. ഐ എം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ആ സാഗർ പറയാണ്, സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ് ടു മീറ്റ് യു. ആ സാഗർ ആ സ്വാഭാവികമായിട്ടും തിരിച്ചും പരിചയപ്പെടുത്തി കൊടുക്കും, ഞാൻ സാഗർ, വരുന്നത് എവിടുന്നാണ്? ബാംഗ്ലൂരാണ്, കണ്ടതിൽ സന്തോഷം. ദെൻ നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ. ആ ഇപ്പോൾ നാരായണ് സാഗറിനെ ക്ഷണിക്കുകയാണ്, എന്തിന്? ഒരു ടീ കുടിക്കാൻ വരുന്നു, നമുക്കൊരു ടീ കുടിച്ചാലോ എന്ന് പറയും. രാമണ്ണ ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദി റോഡ്, പ്ലീസ് കം. ഇവിടെ രാമണ്ണയുടെ ടീ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്, ആ ഒരു റോഡിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, വരൂ എന്ന് പറഞ്ഞിട്ട് നാരായൺ സാഗറിനെ കുട്ടി കൊണ്ടുവരും. സാഗർ, താങ്ക് യു താങ്ക് യു. ദേ ലീവ് ടുഗെദർ. അപ്പോൾ അവർ എവിടേക്ക് പോകുന്നു? രാമണ്ണയുടെ ടീ ഷോപ്പിൽ പോകുകയാണ്. ദെൻ അപ്പോൾ ഫസ്റ്റ് സീനിൽ അത്രയുള്ള, അപ്പോൾ ഫസ്റ്റ് സീനിൽ വന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ആ ഗ്രാൻഡ് മദർ ഫസ്റ്റ് വന്നു. ഗ്രാൻഡ് മദർ ആ ഒരു സ്റ്റോറി പറയുന്ന രീതിയിലാണെന്ന് വെച്ചാൽ, സ്റ്റോറി എന്താണെന്ന് പറഞ്ഞിരുന്നില്ല, നിങ്ങൾ കണ്ടോളെന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പം എന്താണ് ആ സ്റ്റോറി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാ ഫസ്റ്റ് വന്നിട്ടുള്ള? ആ ഒരു സീൻ വണ്ണിലുള്ള ക്യാരക്ടേഴ്സ് വന്നത് നാരായണും വന്നു, സാഗറും വന്നു. നാരായൺ ഹെഡ് മാസ്റ്ററാണ്, അതുപോലെ സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അപ്പോൾ അവർ തമ്മിൽ ആ മീറ്റ് ചെയ്ത ആ ഒരു രംഗമായിരുന്നു ആ ഒരു സീൻ വണ്ണിൽ നമ്മൾ കണ്ടത്. ഇനി സീൻ ടൂവിൽ നോക്കാം. കർട്ടൻ റൈസസ് സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അപ്പോൾ സീൻ ടു എന്ന് പറഞ്ഞത് നമ്മളുടെ സ്റ്റേജിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കർട്ടൻ പൊന്തി. ദെൻ സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? രാമണ്ണയുടെ ടീ ഷോപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സ്മോൾ ചീഫുൾ ഹോട്ടൽ വിത്ത് ടു ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ്. നമുക്കറിയാം നാട്ടുമ്പുറത്തുള്ള ഒരു ചായക്കട അല്ലേ, രണ്ട് ടേബിൾ ഉണ്ടായിരിക്കും, ഒരു തട്ടുകട പോലെ, തട്ടുകട എന്നല്ല, ഒരു രണ്ട് ടേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ അടിക്കുന്ന ആ ഒരു റോഡ് സൈഡിലായിട്ട് ഉള്ളൊരു കട, അതാണ് രാമണ്ണയുടെ ഷോപ്പ്. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. അപ്പോൾ രാമണ്ണയുടെ ആ ഒരു ടീ ഷോപ്പിൽ എന്ത് വെച്ചിട്ടുണ്ട്? റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കേൾക്കാം. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിംഗ് കോൺവെർസേഷൻ ഓപ്പൺസ് മ്യൂസിക് ഫേഡ്സ്. അപ്പോൾ അവിടുന്ന് ആ മ്യൂസിക് ആ റേഡിയോയിലുള്ള മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ കോൺവെർസേഷൻ ഓപ്പൺസ് മ്യൂസിക് ഫീൽഡ്സ്. അങ്ങനെ ആ ഒരു അപ്പോൾ അവിടെയുള്ള ആ ഒരു സെറ്റിങ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും, ഡയലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ റേഡിയോയുടെ ആ ഒരു മ്യൂസിക് എന്ത് ചെയ്യാണ്? ചെറുതായി സ്ലോ മങ്ങി മങ്ങി വരികയാണ് വെച്ചാൽ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം ഈ കോൺവെർസേഷൻ, അപ്പോൾ ആ ഒരു ഡയലോഗ്സ് എന്താണെന്നുള്ളത് കേൾക്കണം. അപ്പോൾ ഈ മ്യൂസിക് ഹൈ വോളിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ കേൾക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മ്യൂസിക് എന്ത് ചെയ്തു? ഒന്ന് പതുക്കെ സൗണ്ട് കുറച്ച് വെച്ചു. സാഗർ, സാഗർ പറയുന്നതാണ് സിറ്റിംഗ്, യെസ് താങ്ക് യു. സാഗർ ഇരുന്നിട്ട് പറയാണ്, യെസ് താങ്ക് യു, ഐ വിൽ ഹാവ് ടീ, മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. യു നോ, റെൻ്റഡ് എ ഹൗസ് ബിയോണ്ട് ദി മാർക്കറ്റ് പ്ലേസ്, ബിറ്റ് പ്രിമിറ്റീവ് ബട്ട് ഇറ്റ് വിൽ ഡു. ലവ്സ്, ഐ എം ഓൺലി ഹിയർ ഫോർ 6 മന്ത്സ്, താങ്ക് ഗുഡ്നെസ്. എന്താണ് അപ്പോൾ സാഗർ ഇരുന്നുകൊണ്ട് പറയണ? യെസ് താങ്ക് യു. അപ്പോൾ നാരായണാണ് സാഗറിന് ടീ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ. ഐ വിൽ ഹാവ് ടീ ഓർഡർ ചെയ്യണം. മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ യു നോ. അപ്പോൾ സാഗർ
ആ ടീ ഷോപ്പ് ഓണറോട് ചോദിക്കുന്നു. ടീ ഷോപ്പ് ഓണറോട് ഫസ്റ്റ് പറഞ്ഞു ഒരു ടീ ഓർഡർ ചെയ്തു എന്നിട്ട് പറയുന്നു, ഞാനിപ്പോൾ ഒരു 2 ദിവസം മുന്നെയാണ് ഈ ഒരു വില്ലേജിൽ എത്തിയിട്ടുള്ളത്, ഈ ഒരു ഗ്രാമത്തിലെത്തിയത്. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദി മാർക്കറ്റ് പ്ലേസ്, നമ്മുടെ ആ ഒരു മാർക്കറ്റിൻ്റെ അടുത്തെങ്ങാനും ഒരു റെൻറ്റഡ് ഹൗസ് ഉണ്ട്. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദി മാർക്കറ്റ് പ്ലേസ് ബിറ്റ് പ്രിമിറ്റീവ് ബട്ട് ഇറ്റ് വിൽ ഡു. എന്താണ്, കുറച്ച് പ്രാചീനമായി കുറച്ച് പഴയൊരു വീടാണ്, പക്ഷെ കുഴപ്പമില്ല, ആ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ അടുത്ത് തന്നെയാണ് ആ വീട്. എന്താണ്, വാടകയ്ക്കാണ്, കുഴപ്പമില്ല, കുറച്ച് പഴകിയൊരു വീടാണ്. ലവ്സ്, ഐ ആം ഓൺലി ഹിയർ ഫോർ 6 മന്ത്സ്, താങ്ക് ഗുഡ്നസ്. എന്നിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത്, കുഴപ്പമില്ല, ഞാൻ ഒരു 6 മന്ത്സിന് വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ ബാക്കിയെന്ന് പറയുന്നു. രാമണ്ണ ക്യൂരിയസ്ലി, വൈ 6 മന്ത്സ് ഹാവ് യു കം ഓൺ യർ ബിസിനസ്? രാമണ്ണ എന്ന് പറഞ്ഞാൽ ടീ ഷോപ്പ് ഓണറാണ്. അപ്പം ആകാംക്ഷയോടെ ചോദിക്കുന്നു, എന്തുകൊണ്ട് 6 മന്ത്സ്, ഹാവ് യു കം യുവർ ഓൺ ബിസിനസ്? നിങ്ങളിവിടെ വന്ന് എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ? രാമണ്ണ അങ്ങനെ ഒരു പരിങ്ങിയിട്ടാണ് ചോദിക്കുന്നത്, വേഗം സ്പീഡിലൊന്നും ചോദിച്ചിട്ടില്ല. അവിടെ ഒരു പോസ് ചെയ്ത് കണ്ടില്ല, നിങ്ങൾ ആ ഡോട്ട് ഇട്ട് ആ ഒരു ഡയലോഗ്സിൽ ആ ഡോട്ട് ഇട്ട് കണ്ടില്ല. ദെൻ സാഗർ വിത്ത് എ സ്നീർ, യാ അന്ന് ഒരു അവഗണനയോടെ വെച്ചാൽ രാമണ്ണ ചോദിച്ചാൽ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ സാഗർ പറഞ്ഞു, യാ വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? പിന്നെ ഈ ഒരു കുപ്പത്തൊട്ടിയിൽ ഞാൻ എങ്ങനെ വെച്ചാൽ, കുപ്പത്തൊട്ടി ഉദ്ദേശിക്കുന്ന അയാൾ, ഈ സാഗർ എന്ന് പറയുന്ന ആൾ കുപ്പത്തൊട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു വില്ലേജിനെ കളിയാക്കിയിട്ട് പറയുകയാണ്, ഈ ഒരു കുപ്പത്തൊട്ടിയിൽ ഞാൻ പിന്നെ ബിസിനസ്സിലല്ലാതെ പിന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ വരുമോ? വി ആർ ബിൽഡിങ് എ ഹോട്ടൽ ഇയർ, ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ പോവുകയാണ്, എ 5-star ഹോട്ടൽ, ഒരു 5-star ഹോട്ടൽ. രാമണ്ണ സെർവിങ് ടീ, രാമണ്ണ എന്ത് ചെയ്തു, ടീ കൊണ്ടു കൊടുത്തു. എ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്? 5-star ഹോട്ടലോ, അതും ഞങ്ങളുടെ വില്ലേജിലോ, ഇവിടെയോ? സാഗർ പ്രൗഡ്ലി, സാഗർ അഭിമാനത്തോടെ പറയുകയാണ്, യാ എ ഫാബുലസ് മൾട്ടി സ്റ്റോറേഡ് ഹോട്ടൽ, അതെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഹോട്ടലാണ്, ഒരുപാട് റൂമുകളുള്ള ഹോട്ടലാണ്. 300 rooms, ഷോപ്പിംഗ് കോംപ്ലെക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ ദ വർക്ക്സ്. സാഗർ ആ ഒരു ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞു, 300 rooms ഉണ്ട്, ചില 300 rooms ഹോട്ടലാണ്, അതേപോലെ അതിൽ ഷോപ്പിംഗ് കോംപ്ലെക്സുകൾ ഉണ്ടായിരിക്കും, സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്, വീഡിയോ, ഇതൊക്കെയുള്ള ഒരു ലക്ഷറി ഹോട്ടലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നാരായണൻ സർപ്രൈസ്ഡ്, ബട്ട് ഔസ് ഈസ് എ സ്മോൾ വില്ലേജ്, ഓൺലി 500 people ലിവ് ഹിയർ. അപ്പോൾ നാരായണ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ബട്ട് ഔസ് ഈസ് എ സ്മോൾ വില്ലേജ്, പക്ഷേ ഇതൊരു ചെറിയൊരു ഗ്രാമം, ഒരു കുഗ്രാമമാണ്, ഓൺലി 500 people ലിവ് ഹിയർ, ആകെ ഒരു 500 ആൾക്കാർ അടങ്ങുന്ന ഒരു ചെറിയൊരു വില്ലേജാണിത്. വാട്ട് വിൽ ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 rooms? നിങ്ങൾ ഈ 300 rooms വെച്ചിട്ടുള്ളൊരു ഹോട്ടലൊക്കെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കാട്ടാണ് ഈ ഒരു കുഗ്രാമത്തിലെന്ന് വെച്ചു. സാഗർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്, വില്ലേജ് ഫോക്ക്, ആ ഓഡിയൻസിനെ വെച്ചാൽ അവിടെ ആ ഒരു പ്ലേ കാണുന്ന ഓഡിയൻസ് ഉണ്ടാവില്ല, അവരെ അഡ്രസ്സ് ചെയ്തിട്ട് അവരോട് നോക്കിയിട്ട് പറയും, വില്ലേജ് ഫോക്ക് എന്നാണ് ഗ്രാമവാസികളെ, ദേ ആർ ഡം ടു നാരായണ, ടൂറിസം മാൻ, ടൂറിസം. അപ്പോൾ സാഗർ എന്താ ഉദ്ദേശിക്കുന്നത്, അവർ ഒന്നും അറിയില്ല അവർക്ക് എന്നുള്ള ഒരു ഇതിൽ അവർ കളിയാക്കിയിട്ട് പറയുന്നത്, ദേ ആർ ഡം, നാരായണ നോക്കിയിട്ട് പറയാണ്, ദേ ആർ ഡം, ടൂറിസം മാൻ, ടൂറിസം. എന്താണ് സാഗർ ഉദ്ദേശിച്ചത്, ടൂറിസമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. He rises from the chair, talks in an excited voice. This is a lovely village. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ചെയറിന്ന് അവിടെ ഇരിക്കുന്നവർത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു, ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. ഈ ഒരു താഴ്വരയിൽ ഏറ്റവും മിഡിലായിട്ട് വെച്ചാൽ നടുക്കായിട്ടുള്ള ഒരു വില്ലേജാണ്, വളരെ ലവ്ലി ആയിട്ടുള്ള വില്ലേജാണ്. This river that flows through your village, it is the cleanest I have ever seen. അപ്പോൾ നമ്മൾ ആ ഒരു സീനറിയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ആ സീനറിയിൽ പറഞ്ഞിരുന്നു റിവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ആ റിവേഴ്സ് നോക്കിയിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ദിസ് റിവർ ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ്, ഇറ്റ് ഈസ് ദ ക്ലീൻ, ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു റിവറാണ് നിങ്ങളുടെ ഈ ഒരു വില്ലേജിലൂടെ ഒഴുകുന്നത്. ഐ ഹാവ് എവർ സീൻ, ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല, ഇത്രയും ക്ലീൻ ആയിട്ടുള്ള, ഇത്രയും പ്യുവറായിട്ടുള്ള ഒരു റിവർ ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല. Sweeps his hands as he speaks, and up the
ധർമ്മഗിരി മൗണ്ടൻസ് സച്ച് എ ഗോർജിയസ് ബ്രീത്ത് ടേക്കിംഗ് വ്യൂ ദ വാട്ടർഫ്ലോസ് വാട്ടർഫോൾസ് ദ ട്രീസ് ദ വൈൽഡ് ലൈഫ് മാർവലസ് സിംപ്ലി മാർവലസ്. അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു വില്ലേജാണ്, ഭയങ്കര ബ്യൂട്ടി വെച്ചാൽ മനോഹരമായിട്ടുള്ള വില്ലേജാണ്. പിന്നെ പോരാത്തെ നിങ്ങൾ ആ ധർമ്മഗിരി മൗണ്ടൻ കണ്ടില്ല, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വില്ലേജാണ് ഇത്. അതുകൊണ്ട് തന്നെ കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു വില്ലേജ്. അപ്പോൾ വാട്ടർഫോൾസ് ഉണ്ട്, അതേപോലെ ട്രീസ് വൈൽഡ് ലൈഫ് അതും ഒക്കെ തന്നെ മാർവലസ് ആണ്. സംഭവ ബഹുലമാണ്, വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൈറ്റ് ദർ ഓൺ ടോപ്പ് ഓഫ് ധർമ്മഗിരി ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ്. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ധർമ്മഗിരി എവിടെ ഹോട്ടൽ ഉണ്ടാക്കാനാണ്, ആ ധർമ്മഗിരി മൗണ്ടൻ്റെ മുകളിലായിട്ട് ഹോട്ടൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ്, ആ ഒരു ഈ ഒരു വില്ലേജ് നോക്കിയാൽ ഭയങ്കര ഒരു സീനാണ് ആ ഒരു ഹില്ലിനുള്ള. പോയിൻറ്റ്സ് ദ മൗണ്ടൻ ഫാന്റാസ്റ്റിക്. യാ, എന്നിട്ട് സാഗർ എന്ത് ചെയ്യാണ്, തൻ്റെ കൈ ചൂണ്ടിയിട്ട് ആ ഒരു മൗണ്ടൻ്റെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു മലയുടെ മുകളിലേക്കായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. ഫാന്റാസ്റ്റിക്. നാരായണൻ ഷോക്ഡ്. ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ ബിൽഡ് 300 ഇയേഴ്സ് അഗോ. പക്ഷേ നാരായണ ഷോക്കായിപ്പോയി. അവിടെ ആ ഒരു ഹില്ലിൽ ചില ആ ഒരു ധർമ്മഗിരിയുടെ മുകളിൽ എന്താണുള്ളത്, ഒരു ടെമ്പിൾ മാത്രമാണ് അവിടെ ഉള്ളത്. ബിൽഡ് 300 ഇയേഴ്സ് അഗോ, ഇതാണ് 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിൾ മാത്രമാണ് ആ ഒരു ധർമ്മഗിരിയുടെ മുകളിലുള്ളത്. ആ ഒരു ധർമ്മഗിരി മൗണ്ടൻ എന്ന് പറഞ്ഞ പർവ്വതം അതിൻ്റെ മുകളിലുള്ളത്. ഞാൻ രാമണ്ണ പറയാണ്, ദ മൗണ്ടൻ ഈസ് സാക്രഡ് ടു അസ്. എന്താണ്, ആ ഒരു മൗണ്ടൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദൈവീകമാണ്. ഓക്കെ, ആ ഒരു ടെമ്പിൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മൗണ്ടന് അവർ അത്രയും ഇതാക്കിയിട്ടാണ് കാണുന്നത്. ദ റിവർ വിച്ച് സ്റ്റാർട്സ് ദ ഫ്ലോസ് ഡൗൺ ദി സസ്റ്റെയിൻസ് അവർ ക്രോപ്സ് അവർ ലിവ്സ്. പിന്നെ പോരാത്തതിന് ആ റിവർ അവിടെ നിന്നാണ് ആ ഒരു ധർമ്മഗിരിയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ കൃഷിയെ നിലനിർത്തുന്നത് ഈ ഒരു റിവറാണ്. അതുപോലെ ഞങ്ങളുടെ ജീവിതവും. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദർ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടാക്കുന്നത്, രാമണ്ണ ചോദിക്കുകയാണ്. ദെൻ നാരായണൻ അപ്പോൾ പറയാണ്, ദർ ഈസ് ഓൺലി എ നാരോ വൈൻഡിങ് പാത്ത് ടു ദി വിൻഡിങ് ബാക്ക് ടു ദി ടോപ്പ്. പിന്നെ അതുമല്ല, അവിടേക്ക് ആ ഒരു ധർമ്മഗിരിയുടെ മുകളിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ്. യുവർ വെഹിക്കിൾസ്